നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ ലിറോയ് സനെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ബയൺ മ്യൂണിക്കിൽ ചേർന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ബയൺ മ്യൂണിക്ക് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലൂടെയും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലൂടെയും എല്ലാം ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ 5 വർഷത്തേക്കാണ്, 2025 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ബയൺ മ്യൂണിക്ക് സൈൻ ചെയ്തിരിക്കുന്നത്. 50 മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു സംഖ്യയാണ് ഇതിനു വേണ്ടി ബയൺ മ്യൂണിക്ക് ചെലവാക്കി എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇതിനെക്കുറിച്ച് രസകരമായ ചില സംഭവങ്ങൾ കൂടി ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. അതായത് ഒഫീഷ്യലായിട്ട് ഈ ഒരു ന്യൂസ് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ താരം ക്ലബിന് വേണ്ടി സൈൻ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസും മറ്റും ബയൺ മ്യൂണിക്ക് ഇന്നലെ അബദ്ധത്തിൽ അവരുടെ ട്വിറ്ററിൻ്റെ ആ ഒരു അറബിക് വേർഷനിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇത് വളരെ വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സ്വാഭാവികമായും നീരസമുണ്ടാകും. കാരണം അവരുടെ താരമാണ്, ആ വിഷയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ ഈ ഫോട്ടോകൾ സർക്കുലേറ്റ് ചെയ്തതിൽ ഇപ്പോൾ സിറ്റിയോട് ബയൺ മ്യൂണിക്ക് ഔദ്യോഗികമായി ഒരു മാപ്പപേക്ഷ പറഞ്ഞിട്ടുമുണ്ട്, മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികം കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ ട്രാൻസ്ഫർ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലിറോയ് സനെ അടുത്ത സീസൺ മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ജർമ്മനിയിലെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ക്ലബായ ബയൺ മ്യൂണിക്കിന് വേണ്ടി പന്തുതട്ടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.